മമതാ ബാനർജി കണ്ണുരുട്ടി, രാഹുൽ ഗാന്ധിക്ക് ഉത്തരം മുട്ടി. ഇതോടെ അസമിൽ നിന്നും പശ്ചിമബംഗാളിലെത്തിയ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര വളരെ വേഗത്തിലാണ് ബംഗാളിന്റെ കിഴക്കൻ ജില്ലകളിലൂടെ യാത്ര നടത്തി അടുത്ത സംസ്ഥാനമായ ബീഹാറിലേക്ക് കടന്നത്. അത്രയ്ക്കുണ്ട് രാഹുലിന്റെ മമതാ പേടി. രാഹുലിന്റെ ഒരു കഷ്ടമേ. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ മാൽഡയും മുർഷദാബാദും സന്ദർശിക്കുന്നതിനായി ബംഗാളിലേക്ക് അടുത്തയാഴ്ച യാത്ര വീണ്ടും പ്രവേശിക്കുമെന്നാണ് അണികളോട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് അതിവേഗം വണ്ടി ഓടിച്ച് ബംഗാൾ കടന്നത്. എന്താണ് രാഹുലിൻ്റെ ഈ മമതാ പേടിക്ക് കാരണം? ബംഗാളിൽ നിലം തൊടാൻ ഇന്ത്യ മുന്നണിയെയോ അതിൻ്റെ മറവിൽ കോൺഗ്രസിനെയോ അനുവദിക്കില്ല എന്ന കടുത്ത വാശിയിലാണ് മമതാ ബാനർജി. രോഷാകുലിയാണ്. ബി ജെ പിക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രതിപക്ഷ സഖ്യത്തിലെ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ ഭിന്നത തുടരുകയാണ്. അങ്ങനെ ആ ഭിന്നത പടരുകയാണ് സംസ്ഥാനങ്ങൾ തോറും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമാന നിലപാടുമായി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിക്കുന്നു. അവിടെയും ഔട്ടായത് കോൺഗ്രസ് തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള 40 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞതായും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന മമതയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആം ആദ്മിയുടെ ഈ ഒറ്റയ്ക്കുള്ള പ്രഖ്യാപനവും പുറത്തുവന്നിരിക്കുന്നത്. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി യാതൊരു സഖ്യവും ഉണ്ടാവില്ലെന്ന് മമത നേരത്തെ തുറന്നടിച്ചിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഇന്ത്യ മുന്നണിയുമായി സീറ്റ് പങ്കിടണമോ വേണ്ടയോ എന്ന കാര്യം തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തീരുമാനിക്കുമെന്നാണ് മമത കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. തനിക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല, ബംഗാളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും, തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ ഇന്ത്യ സഖ്യവുമായി ചേർണമോ എന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നാണ് മമതാ ബാനർജിയുടെ നിലപാട്. തൃണമൂൽ കോൺഗ്രസുമായി സീറ്റ് ചർച്ച നടക്കുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് മമത തൻ്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയത്. രാഹുലിൻ്റെ യാത്ര പശ്ചിമബംഗാളിലൂടെ കടന്നുപോകുന്ന കാര്യം മമതയെ അറിയിച്ചിരുന്നില്ല. സാമാന്യ മര്യാദയുടെ പേരിലെങ്കിലും യാത്ര തന്നെ അറിയിക്കേണ്ടതായിരുന്നുവെന്നും മമത പ്രതികരിച്ചു. മമതയുമായി പക്ഷേ നല്ല ബന്ധമാണെന്നും സീറ്റ് ചർച്ച തുടരുകയാണെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാഹുലിൻ്റെ ഇടപെടൽ ചർച്ചകളിൽ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ലെന്നും മമത തുറന്നടിച്ചു കഴിഞ്ഞു. സംസ്ഥാന കോൺഗ്രസ് നേതാവും ലോക്സഭാ നേതാവുമായ അധീർ രഞ്ജൻ ചൗധരി മമതയെ അവസരവാദി എന്ന് വിളിച്ചതും മമതയ്ക്ക് പ്രകോപനത്തിന് കാരണമായി. കോൺഗ്രസ് സീറ്റിനെ കെഞ്ചില്ലെന്നും തൃണമൂൽ സഹായമില്ലാതെ തങ്ങൾ ജയിക്കുമെന്നും അധീർ ഒരു പടി കടന്ന് വെല്ലുവിളിച്ചതോടെ മമത ഇനി വിട്ടുകൊടുക്കില്ലെന്ന തീരുമാനത്തിലാണ്. അസമിലെ തൻ്റെ യാത്ര അവസാനിപ്പിച്ചാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിലേക്ക് പ്രവേശിച്ചത്. മമത ഇല്ലാതെ ഒരു പ്രതിപക്ഷ സഖ്യം സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി യാത്രക്കിടെയും പറഞ്ഞിരുന്നു. തൃണമൂൽ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ സ്തംഭമെന്നാണ് മമത വിശേഷിപ്പിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ നായകത്വം വഹിച്ചിരുന്ന കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരുന്നു മമതയുടെ ആ പ്രഖ്യാപനം. ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മുമായി സഖ്യത്തിന് തയ്യാറെന്ന് മമത നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇരു പാർട്ടികളും പക്ഷേ അനുകൂലമായ നിലപാടല്ല എടുത്തത്. ഇനി രാഹുലിന് വീണ്ടും യാത്രയുമായി ബംഗാളിൽ കടക്കാനാകുമെന്ന് കരുതുന്നില്ല. കാരണം മമതയുടെ സ്വഭാവം വളരെ മാറിയിരിക്കുന്നു. എന്തും കിട്ടിയേക്കാം ബംഗാളിൽ എങ്ങനെ ചെന്നാൽ എന്ന് രാഹുലിനെ കെ സി വേണുഗോപാലും കൂട്ടരും ഉപദേശിച്ചിട്ടുമുണ്ട്. എന്തായാലും ബംഗാളിൽ അധികമൊന്നും ചുറ്റിയടിക്കാതെ രാഹുൽ നേരെ ബീഹാർ വച്ച് പിടിച്ചിട്ടുണ്ട്. ബാക്കി കാര്യം പിന്നെ.